യേശു സ്നേഹത്തിൻ്റെ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 2:18-22 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരുടെ ശിഷ്യരും ഉപവസിക്കുകയും യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? ശേഷം കർത്താവ് പുതിയ വീഞ്ഞിൻ്റെയും പുതിയ തോൽക്കുടത്തിൻ്റെയും പുതിയ വസ്ത്രത്തിൻ്റെയും ഉപമ പറയും. യേശുവും തൻ്റെ എതിരാളികളും തമ്മിലുള്ള പ്രധാന കാര്യമാണ് ഉപവാസം. അവരുടെ പ്രശ്നം യേശുവിന് ഒരു പ്രധാന പ്രശ്നം ആയിരുന്നില്ല. എന്നാൽ അവിടെ യേശുവിൻ്റെ പ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്തത്. പക്ഷേ അത്ഭുതകരമായ ഒരു അവകാശവാദം ഉന്നയിക്കാൻ യേശു ആ അവസരം ഉപയോഗിക്കുന്നു. അവിടെയാണ് കർത്താവ് മണവാളൻ്റെ പ്രാധാന്യം വിവരിക്കുന്നത്. മണവാളൻ, ഇസ്രയേലർക്ക് യാഹ്വേ മണവാളനും ഇസ്രയേൽ മണവാട്ടിയുമായുള്ള ബന്ധം വളരെ സുപരിചിതമാണ്. ആ ബന്ധത്തെ വിവാഹ ബന്ധമായാണ് പഴയ നിയമം ചിത്രീകരിക്കുന്നത് തന്നെ. ഇവിടെ ക്രിസ്തു തന്നെ തന്നെ മണവാളനായി ചിത്രീകരിക്കുകയും ശിഷ്യന്മാരെ മണവറത്തോടരായി കണക്കാക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്രിസ്തീയ ആത്മീയതയുടെ ഒരു പ്രധാന ചിത്രീകരണമായി മണവാളൻ മണവാട്ടി ബന്ധം രൂപപ്പെടുന്നു. നവ ഇസ്രയേലിനെ മണവാട്ടിയായും യേശുവിനെ മണവാളനുമായി ചിത്രീകരിക്കപ്പെടുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പരമപ്രധാനം. 1, ഈ ചിത്രീകരണത്തിൻ്റെ പ്രധാന കാരണം ക്രിസ്തു സഭയെ നിയമത്തിലല്ല കാണുന്നത്. അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ യാഹ്വേയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധവും. നിയമത്തിലല്ല ക്രിസ്തുവും സഭയും ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കണക്കാക്കപ്പെടുന്നത്, പക്ഷേ സ്നേഹത്തിലാണ്. അത് ഒരു വിവാഹതുല്യമായ ഉടമ്പടി ബന്ധമാണ്. 2, വൈകാരിക തലത്തിലുള്ള ബന്ധമാണ് അത്. നിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ക്രിസ്തു സ്നേഹത്തെ നാം അനുഭവിക്കണം, പങ്കുവയ്ക്കണം. അതായത് നിനക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം വൈവാഹിക ബന്ധം പോലെയാണ്. ആ ബന്ധത്തെ നീ മറ്റുള്ളവരോടുള്ള ക്രിസ്തു സ്നേഹത്തിലൂടെ സ്വായത്തമാക്കേണ്ടതുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകേണ്ടതിന് ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്ന്. അതായത് നിരുപാധിക സ്നേഹത്തിൻ്റെ മക്കൾ ആകുവാനുള്ള വിളിയാണ് ആ ബന്ധം. 3, ഒരു തിരഞ്ഞെടുപ്പ് ബന്ധമാണത്. ആരും അല്ലാതിരുന്ന ഒരാളെ എല്ലാമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ കൂതാശയാണ് വിവാഹമെങ്കിൽ, മണവാളനായ ക്രിസ്തു ആരുമല്ലാതിരുന്ന നമ്മെ ഒരു ഉപാധിയുമില്ലാതെ തൻ്റെ സ്വന്തമാക്കി മാറ്റുന്നു. അതാണ് കർത്താവിൻ്റെ തിരുപ്പിറവിയിലും സംഭവിക്കുന്നത്. അതാണ് കത്തോലിക്ക സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, വൈവാഹിക ബന്ധത്തിൻ്റെ നിദാനം. ആന്തരിക ജീവിതത്തെയും സുവിശേഷങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ജ്വാലയെയും ഒരു കൂട്ടം ഭക്തികളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും ചുരുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. യേശു നമ്മുടെ മതത്തെ, ദൈവബന്ധത്തെ അളക്കുന്നത് നിയമങ്ങളിലൂടെയല്ല, മറിച്ച് സ്നേഹത്തിലാണ്. നിയമത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും പാലിക്കാൻ എല്ലാ ഊർജവും നൽകിയ ഫരിസേയരുടെ കഠിന ഹൃദയത്തെ ക്രിസ്തു സ്നേഹത്തിൻ്റെ വൈകാരിക ബന്ധത്താലും മാംസളമായ ഹൃദയത്തിനായുള്ള പ്രവർത്തനത്തിലേക്കും മാറ്റുവാനാണ് ഈ സാദൃശ്യം കർത്താവ് അരുൾ ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിന് ഫരിസേയരെ ആ ബന്ധത്തിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചില്ല. 1962 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചപ്പോൾ ജോൺ 23 മാർപ്പാപ്പ പറഞ്ഞു, ഇപ്പോൾ വേണ്ടത് ഒരു പുതിയ ഉത്സാഹമാണ്, ഒരു പുതിയ സന്തോഷമാണ്. പുതിയ വീഞ്ഞാകുന്ന പുതുസ്നേഹത്തിൻ്റെ ആർദ്ര അനുഭവം എനിക്ക് തരണമേ. അത് പങ്കുവയ്ക്കുവാൻ എൻ്റെ മനസ്സാകുന്ന തോൽക്കൂടത്തെയും മറ്റുള്ളവരുടെ മനസ്സാകുന്ന തോൽക്കൂടങ്ങളെയും പുതിയതാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്
ക്രിസ്തു സ്നേഹത്തിൻ്റെ മണവാട്ടി സ്നേഹത്തിൽ മണവാളനായ ക്രിസ്തുവുമായി നമുക്ക് താതാത്മ്യപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തിനരികിൽ വളരുമൊരു നെൽ തരുവാൻ യേശു.
യേശുവേ നീ.